ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ പ്രത്യേക ദൗത്യ സംഘം രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഇടുക്കി കളക്ടറുടെ നേതൃത്വത്തിലാണ് ദൗത്യ സംഘം പ്രവർത്തിക്കുക ഇടുക്കിയിലെ പ്രാദേശിക സി പി എം ഘടകത്തിന്റെ കടുത്ത എതിർപ്പിനിടെയാണ് റവന്യൂ വകുപ്പ് നടപടി അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിൻപറ്റിയാണ് ഇടുക്കിയിലേക്ക് വീണ്ടും പ്രത്യേക ദൗത്യ സംഘം എത്തുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം പ്രവർത്തിക്കും ഭൂരേഖാ തഹസിൽദാർ അടക്കം രണ്ട് തഹസിൽദാരും സംഘത്തിലുണ്ട് ഓരോ ആഴ്ചയിലും ദൗത്യസംഘത്തിന്റെ പ്രവർത്തനം റവന്യൂ കമ്മീഷണറേറ്റ് വിലയിരുത്തും റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഇത് പരിശോധിച്ച് ഉറപ്പാക്കണം ദൌത്യസംഘത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പ് നൽകും പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശമുണ്ട് ദൌത്യസംഘത്തിന്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുതിർന്ന സിപിഐഎം നേതാവ് എം എം മണി ഇതിനകം തന്നെ നിലപാടെടുത്തിട്ടു മുപ്പത്തിനാല് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഇടപെടൽ പാർട്ടി ഓഫീസുകളടക്കം കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ കടുത്ത് അഭിപ്രായ വ്യത്യാസം ഭരണമുന്നണിക്കാകത്തു തന്നെയുണ്ട് അതേസമയം കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ ഉത്തരവിൽ പട്ടയം ലഭിക്കാൻ സാധ്യതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്നത് അടക്കം പഴുതുകൾ ഉൾപ്പെടുത്തിയാണ് ദൌത്യസംഘമെന്നതിനാൽ തന്നെ റവന്യൂ വകുപ്പിന്റെ ഉദ്ദേശുദ്ധി മുൻനിർത്തിയാകും പ്രതിപക്ഷ നീക്കം മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ രണ്ട് ദിവസത്തിനകം പുതിയ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി ഉത്തരവിറക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് മൂന്നാർ മേഖലയിൽ മുന്നൂറ്റി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എഴുപത് കേസുകളിലാണ് അപ്പീൽ നിലവിലുള്ളത് അപ്പീലുകളിൽ കളക്ടർ രണ്ട് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കും ശേഷിച്ച കേസുകളിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയാണ് ടാസ്ക് ഫോഴ്സിന്റെ ചുമതല വീട് നിർമ്മിക്കാൻ ഒരു സെന്റിൽ താഴെ മാത്രമാണ് ഭൂമി കയ്യേറിയിട്ടുള്ളതെങ്കിൽ അതിന് പട്ടയം നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബീറോ രാജകുമാരി